Hej. Hej. അപ്പോൾ മാജിക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു ബോള്, ഇതാ ബോള്, പിന്നെ രണ്ട് ഒരേ വലിപ്പമുള്ള രണ്ട് പേപ്പർ വേണം. അതിൽ ഈ ബോളിൻ്റെ അതേ നിറത്തിൽ അതേപോലെ ഒരു ചിത്രം വരയ്ക്കുക. രണ്ടാമത്തെ പേപ്പർ അതേ റൗണ്ടിൽ റോൾസ് ഇടുക. അത്രയും സാധനം മതി. ഓക്കെ ഓക്കെ. നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്നൊരു ആപ്പിലാണ്. ആ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ സ്ക്രീൻ സൈസ് സെലക്ട് ചെയ്യുക, 16:9. സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മീഡിയ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് വീഡിയോ ആണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ഇതിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എത്തിയിട്ടുണ്ടായി. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ ഹെൽപ്പ് കൂടി ആവശ്യമാണ്. ഞാൻ എൻ്റെ മോനെയാണ് നിർത്തിയിട്ടുള്ളത്. അവനോട് ചെയ്യേണ്ട രീതിയെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇങ്ങനെ അടിച്ചതിന് ശേഷമാണ് മോന് കൊടുത്തിട്ട് ആ പേപ്പർ മാറ്റിയിട്ട് ഈ പേപ്പർ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്. ഓക്കെ, ആ ഒരു മജീഷ്യൻ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചതിന് ശേഷം കൈ ടാപ്പിലടിച്ച് അവിടെ പൗസ് അടിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യുക, സ്പ്ലിറ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് ടിക് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്ലസ് ചെയ്യുക. ഓക്കെ, നമ്മൾ നമുക്ക് ചെയ്ത് തരുന്ന ആളോട് നമ്മൾ പ്രത്യേകം പറയണം ഇത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ളതൊക്കെ. ഇനി ബോള് മുകളിൽ നിന്ന് അതിലേക്ക് ഇടണം. ആ കറക്റ്റ് ആ ബോളിലേക്ക് തന്നെ വരണം. അത് റെഡിയായിട്ടുണ്ട്. ഇനി അത് കുറച്ച് റിവേഴ്സ് എടുത്തതിന് ശേഷം ആ ബോള് ടാബിളിൽ തട്ടി നിൽക്കണം, അവിടെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പം തട്ടി നിന്നിരുന്നു, വീണ്ടും പോയി. ഓക്കെ, ഇപ്പോൾ അവിടെ തട്ടി നിന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുക, കട്ടിൽ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യുക, ടിക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മോനെ കാണുന്ന ഈ ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ കാണുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ക്ലാസിക് എന്നുള്ള അത് ആയി ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോസിഫൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിലിവിടെ ഏറ്റവും സ്ലോവിൽ ചെയ്യുക, സ്പീഡ് കുറച്ച് കുറയ്ക്കുക, പിന്നെ ടിക്ക് ഇടുക. അതിനുശേഷം ഒന്ന് നോക്കാം, നമുക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. സംഭവം ഷെയറായിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതൊരു സിമ്പിള് പരിപാടിയാണ്, വലിയ സംഭവം അല്ല, ആർക്കും ചെയ്യാം. ഇനി ഇതിലുള്ള ഒരു വ്യത്യാസം, പ്രശ്നം എന്താ വെച്ചാൽ, മോൻ്റെ കാലിവിടെ കാണുന്നുണ്ട്. ഇനി കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ മോൻ്റെ കാല് കാണുന്നുണ്ട്. ആ കാല് നമുക്ക് മായ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കണം. അത് സ്ക്രീൻഷോട്ട് എടുക്കല്ലേ, ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ രീതിയിൽ നിൽക്കുക. ക്യാപ്ചർ ആൻഡ് സേവ് എന്നുള്ള ആ ഒരു അമർത്തുക. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലെയറിൽ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ലെയറിൽ പോയിട്ട് മീഡിയ എടുക്കുക. അതിൽ പിക്ചർ എടുക്കണം, ഫോട്ടോ വലിയ വീഡിയോയിൽ ഉണ്ടാവുക, ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആ ഫോട്ടോ ഏതാണ് ഇവിടെ എത്തിയിട്ടുണ്ട്, അത് ലാസ്റ്റ് വരെ കൊണ്ടുപോവാം. ഓക്കെ, ലാസ്റ്റ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാണിക്കാനായിട്ട് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ട് വെക്കുക. മോൻ്റെ കാല് മറിയുന്ന ഒരു കോലത്തിൽ ഉള്ളൊരു മറവ് മാത്രം. ഓക്കെ ശരി, ഇനി ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഹായ്, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പിന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്.